ഈ ചൂടുകാലത്ത് നമ്മൾ ചില വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തണുപ്പ് അനുഭവപ്പെടും. നമ്മുടെ വീട്ടിലാണെങ്കിൽ നല്ല ചൂടും. നാം തണുപ്പ് അനുഭവപ്പെടുന്ന വീടിൻ്റെ ചുറ്റുപാട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ തണുപ്പ് അവിടെ അനുഭവപ്പെടുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കും. വീട് പണിയുന്ന സമയം മുതൽ തന്നെ ചൂട് കുറയ്ക്കാനുള്ള കാര്യങ്ങളും നാം ആലോചിക്കണം. വീടുകളിൽ ഡബിൾ ഹൈറ്റ് നൽകിയാണ് വീടിനകത്ത് ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു രീതി. അതുപോലെ തന്നെ ആർക്കിടെക്റ്റ് ലാറി ബേക്കർ വികസിപ്പിച്ചെടുത്ത ഫില്ലർ കോൺക്രീറ്റ് ഫെറോസിമെന്റ് റൂഫ് എന്ന ആശയവും മുറികൾ തണുപ്പിക്കാൻ ഏറെ സഹായകരമാണ്. കോൺക്രീറ്റിനകത്ത് ഓട് വെച്ച് വാർക്കുന്ന രീതിയാണിത്. കോൺക്രീറ്റിൻ്റെ ചെലവിൽ ലാഭിക്കുന്നതിനൊപ്പം തന്നെ വീടിനകത്തെ ചൂട് കുറയുകയും ചെയ്യും. അതുപോലെ ഏറ്റവും നന്നായി വായുസഞ്ചാരമുള്ള വീട്ടിൽ ഭാഗമേതെന്ന് കണ്ടെത്തിയ ശേഷം വീട്ടിലേക്ക് ഏത് ദിശയിൽ നിന്നാണ് കാറ്റെത്തുന്നത് നോക്കി ആ ഭാഗത്തെ ജനലുകൾ തുറന്നിടുന്നതും വീടിനകത്തെ ചൂട് കുറയ്ക്കാൻ സഹായിക്കും. ഇപ്രകാരം ചെയ്യുമ്പോൾ നാം ഒരിക്കലും പകൽ സമയത്തല്ല ജനലുകൾ തുറന്നിടേണ്ടത്. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ജനലുകൾ തുറന്നിടേണ്ടത്. പകൽ സമയത്ത് തുറന്നിട്ടാൽ ചൂട് കാറ്റായിരിക്കും വീടിനകത്ത് നിറയുക. മുറിക്കുള്ളിൽ അനാവശ്യമെന്ന് തോന്നുന്ന ഫർണിച്ചറുകളുടെ എണ്ണം കുറയ്ക്കുകയാണ് പിന്നീട് വേണ്ടത്. ഫർണിച്ചറുകളുടെ എണ്ണം കൂടുന്തോറും വായു സഞ്ചാരം തടസ്സപ്പെടുകയും ചൂട് കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ വീടിനെ ജനാലിനേക്ക് ഇട്ടിട്ടുള്ള കട്ടിയുള്ള കർട്ടൻ മാറ്റി ഇളം നിറത്തിലുള്ള കട്ടി കുറഞ്ഞ കർട്ടൻ വിരിക്കുന്നതും ചൂട് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ ബാംബു ഷട്ടറുകൾ ഉപയോഗിക്കുകയാണെങ്കിലും മുറിക്കകത്തെ ചൂട് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സിമൻ്റ് കമ്പി, ഗ്ലാസ്, സിമൻറ്റ് ബ്ലോക്കുകൾ, ടൈലുകൾ, പെയിൻ്റ് തുടങ്ങിയവയൊക്കെ ചൂട് വലിച്ചെടുക്കുന്നവയാണ്. പലപ്പോഴും നാം മുറ്റം നിറയെ സിമൻറ്റ് ബ്ലോക്കുകൾ വിരിക്കാറുണ്ട്. ഇപ്രകാരം ചെയ്യുന്നത് ഇത് നമ്മുടെ വീടിനകത്തെ ചൂട് കൂട്ടുകയേ ഉള്ളൂ. അതേസമയം നാച്ചുറൽ സ്റ്റോണുകൾ വിരിക്കുകയാണെങ്കിൽ ചൂട് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. വെയിലധികം പതിക്കാത്ത ഭാഗങ്ങളിൽ പരമാവധി ജനാലകൾ വയ്ക്കണം. അതുപോലെ വീടിൻ്റെ മേൽക്കൂര ചെരിഞ്ഞ് വാർക്കുകയാണെങ്കിൽ ചൂടിനെ തടയാൻ നല്ലതാണ്. ചെരിഞ്ഞ മേൽക്കൂരയാണെങ്കിൽ ഓട് പതിക്കുന്നതും ഏറെ ഗുണം ചെയ്യും. ചുമരിനെ മൺകട്ടകൾ അല്ലെങ്കിൽ ഇഷ്ടിക ഉപയോഗിക്കുന്നത് വീടിനകത്തെ ചൂട് കുറയ്ക്കും. ചുമർ തേക്കാനായി സിമൻറ്റിന് പകരം മഡ് പ്ലാസ്റ്ററിംഗ് സ്വീകാര്യത ഇപ്പോൾ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. മണ്ണ് തേച്ച് പിടിപ്പിക്കുക വഴി വീടിനകത്തെ ചൂട് കുറയുക മാത്രമല്ല ചിലവും കുറയും. ചൂടിനെ പുറന്തള്ളാൻ കഴിയുന്ന നിറമാണ് വെള്ള. അതുകൊണ്ട് വെള്ള നിറത്തിൽ തട്ടുന്ന പ്രകാശത്തെ ആഗിരണം ചെയ്യുന്നതിന് പകരം അത് പുറന്തള്ളുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ടെറസിന് മുകളിൽ വെള്ള പെയിൻ്റ് അടിക്കുന്നത് ചൂട് കുറയ്ക്കാൻ സഹായിക്കും. ടെറസ് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വൈറ്റ് സിമെൻ്റ് അടിക്കാവുന്നതാണ്. വൈറ്റ് സിമെൻ്റ് പല ഭാഗങ്ങളിലും ഒഴിച്ച് ചൂല് കൊണ്ട് അടിച്ചു പരത്തിയാൽ മതി. അതുപോലെ തന്നെ വീടിന് മുകളിൽ ടെറസിന് മുകളിൽ കടലാസ് പെട്ടി കീറി പരത്തിയിടുന്നതും ചൂട് കുറയ്ക്കുന്ന രീതിയാണ്. അതിനു മുകളിൽ ഒരു ഗ്രീൻ നെറ്റ് വലിച്ചു കെട്ടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ചൂടിനെ നല്ല വിധത്തിൽ തന്നെ നമുക്ക് തടയാൻ സാധിക്കും. ടെറസിന് മുകളിലായി ഒരു എയർ ഗ്യാപ്പ് സൃഷ്ടിക്കുകയാണ് ചൂടകറ്റാൻ സഹായിക്കുന്ന മറ്റൊരു രീതി. പല വിധത്തിലും ഇത് ചെയ്യാറുണ്ട്. മണ്ണിൻ്റെ ഹോളോ ബ്രിക്സ് പാകുകയോ അല്ലെങ്കിൽ ഇട്ടകൾ കമിഴ്ത്തി വയ്ക്കുകയോ ഒക്കെയാണ് ചെയ്യുക. അതിനു മുകളിൽ തട്ടുന്ന ചൂടിനെ താഴെ എത്താതെ ഇത് സഹായിക്കും. ചിലർ ടെറസിൽ വെള്ളം കെട്ടി നിർത്തുന്നത് കാണാറുണ്ട്. എന്നാൽ ഇത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക. ടെറസിൻ്റെ ശക്തി കുറയുകയും ലീക്ക് അനുഭവപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. ഇതിനു പകരം ചിലർ ടെറസിൽ ടാർപ്പായ വലിച്ചു കെട്ടി അതിൽ വെള്ളം നിറയ്ക്കാറുണ്ട്. ഇതൊക്കെ വീടിനകത്തെ ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്ന ചില രീതികളാണ്. നനഞ്ഞ കയർ ചാക്കുകളും തുണികളും ടെറസിൽ വിരിക്കുന്നതും ഗുണം ചെയ്യും. അതുപോലെ തെങ്ങിൻ്റെ ഓല ടെറസിൽ വിരിച്ച ശേഷം വെള്ളം നനച്ചിടുന്നതും ചൂടിനെ പ്രതിരോധിക്കാൻ നല്ല മാർഗമാണ്. മുറിയുടെ സീലിങ്ങിൻ്റെ ഉൾവശത്ത് തെർമോക്കോൾ ഒട്ടിക്കുന്നത് ചൂടിനെ പ്രതിരോധിക്കും. ഇത് ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് മുറിയുടെ സീലിംഗ് മുഴുവനുമായും തെർമോക്കോൾ പൊതിക്കാവുന്നതാണ്. ചൂടുകാലം തുടങ്ങുന്നതിന് മുൻപ് ടെറസിൽ പന്തലിട്ട് ഫാഷൻ ഫ്രൂട്ട് അതുപോലെ പടർത്താവുന്ന പച്ചക്കറികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ചൂട് കുറയ്ക്കാൻ ഉപകരിക്കും. നനഞ്ഞ ശീലകൾ ജനലുകൾ തൂക്കിയിട്ട ശേഷം ജനൽ തുറന്നിടുന്നതും പുറത്തു വരുന്ന ചൂടുകാറ്റ് തുണിയിലൂടെ കടന്നു വരുമ്പോൾ തണുത്ത അന്തരീക്ഷം സൃഷ്ടിക്കും.